ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും അച്ഛാ ഇത് നാൻസിയാണ് ഇറ്റലിയിലുള്ള സണ്ണി ഭാര്യ ഓ മനസ്സിലായി അവിടെ എങ്ങനെയുണ്ട് മനസിലായി ഞങ്ങള് നാട്ടിലുണ്ട് ഞങ്ങള് ചെറിയൊരു പ്രശ്നത്തിലാണ് പ്രശ്നത്തിലാണച്ചു ആണോ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക ഞാനിവിടെ ഇരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛ സണ്ണിച്ചായ കൊറോണ പിടിപെട്ടു ഇറ്റലിയിൽ വെച്ച് സംഭവിച്ചതാ ഇപ്പോ അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം തീർച്ചയായും പ്രാർത്ഥിക്കാം സണ്ണിക്ക് ഒന്നും പറ്റില്ല പേടിക്കണ്ട മകളും കൊറോണ ടെസ്റ്റ് ഇതുവരെ ഞങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ ആ അച്ഛാ ഞാനിവിടെ ഇരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചോളാം ശരി അച്ഛൻ ഓക്കെ നാൻസി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എപ്പോഴും എപ്പോഴും ആണല്ലോ മോളുടെ പേരെന്താ ഏത് ക്ലാസ്സില് പഠിക്കുന്നേ മോള്ക്ക് ഞാനൊരു മിഠായി തരാം നന്നായി പഠിക്കണോ ഇറ്റലിന്ന് വന്നേ ഇന്നലെ വന്നോളൂ സണ്ണി എവിടെ അദ്ദേഹം വീട്ടിലുണ്ട് സണ്ണി ഇപ്പോ പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ ഓ അദ്ദേഹം അങ്ങനെയാ ഇറ്റലിയിലാണേലും പള്ളിയിലൊന്നും പോക്കില്ല കഴിഞ്ഞതൊന്നും മറക്കരുത് ഈ നേടിയതെല്ലാം ദൈവം നമുക്ക് തന്നതാണ് ദൈവത്തെ മറന്ന് ജിരിക്കരുത് അച്ഛനൊന്ന് വീട്ടിലേക്ക് വരണം അദ്ദേഹത്തെ ഒന്ന് കാണണം ഞാൻ വരാം നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ ഉടനെത്തിക്കോളാം ടാറ്റാ ഓ രാവിലെ തന്നെ തുടങ്ങിയോ ആ കഴിഞ്ഞോ ആ ഇതോടെ വെച്ചിട്ട് പിന്നെന്താ കാര്യം അപ്പന അടിക്കൂല അനിയന്മാരടിക്കൂല ഇത് ഞാൻ തന്നെ തീർക്കണ്ടേ നിനക്ക് പുറത്തേക്കൊന്ന് പുറത്ത് പോയിട്ട് പിന്നെ എന്ത് ചെയ്യാനാ നിനക്ക് പള്ളിയിൽ പോയി അച്ഛനേക്കൊന്ന് കണ്ടു കൂടെ നിന്റെ കൂട്ടുകാരില്ലേ പിന്നെ നമ്മുടെ ബന്ധുക്കാരില്ലേ അവരൊക്കെ പോയി ഒന്ന് കാണാ അതിന്റെ കുറവോടെ എല്ലാം ദരിദ്രവാസികളാ പള്ളിയിലെ അച്ഛനാണേ കണ്ടാ അപ്പാ പിരിവാ നിനക്ക് പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്താലെന്താ പള്ളിയൊക്കെ ഒരു അനാഥാലയമുള്ളതാണ് അവിടെ അച്ഛനാണ് എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ് നീ കേട്ടോ ആ വേറെ ഞാൻ ഈ കഷ്ടാക്കിയത് കാണുന്നവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയാണോ മോനെ കഴിഞ്ഞു പോയതൊന്നും നമ്മൾ മറക്കരുത് നമ്മുടെ പള്ളിന്ന് കുറെ സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ചെറിയ അപ്പനെ വേറെ പണിയൊന്നുമില്ലേ ചേട്ടനെ വേറെ നന്നാക്കാൻ നടക്കുന്നു മിണ്ടാതിരുന്നാൽ അത്ര സ്വസ്ഥത കിട്ടില്ലേ നീ നീങ്ങോട്ടാ നമ്മുടെ ദേവസ്യ മാഷ് റിട്ടയേഡ് ആയിട്ടുണ്ട് എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കാണാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ നീ ആ ബ്രോക്കറിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടപ്പോൾ നല്ലൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു ഓ അതിനൊക്കെ സമയമുണ്ടല്ലോ എന്റെ അപ്പാ ഈ ചേട്ടന്റെ കല്യാണം ഈ അടുത്ത കാലത്ത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പ നടന്നാലും ഇവന്റെ മാനേജ്മെന്റ് ഞാൻ കൊടുക്കില്ല കേട്ടോ എനിക്ക് വേണ്ടേ എനിക്കിപ്പോ അത്യാവശ്യം നല്ല വർക്കുണ്ട് സജി പ്രായം കൂടിയ പെണ്ണൊന്നും കിട്ടൂലട്ടോ ചേച്ചി എനിക്ക് വേണ്ടി ദൈവ പെണ്ണിനെ പണിനെ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ കിട്ടുവന്നെ ഇല്ലെങ്കിൽ വേണ്ടന്നെ അപ്പൊ അങ്ങനെ ആയോ അപ്പ ഞാൻ ഇറങ്ങോണേ ആ അപ്പാ ഞാനാ പോകോട്ടെ ആ ശരി എന്താ അച്ചോ പിന്നെ രണ്ടു മാസം മുൻപ് ഞാൻ ഡി അഡ്മിഷൻ സെന്ററിൽ കൊണ്ട് വിട്ടതല്ലേ വന്നിട്ട് രണ്ടാഴ്ച പോലും ആയില്ലല്ലോ ചെറുപ്പത്തിലെ ഇങ്ങനെ നശിക്കണോ നിനക്ക് അതിന് എനിക്കൊരു പണി തരാൻ നോക്കിയതല്ലേ ഇനി ഞാനൊരു പണി അങ്ങോട്ട് തരാൻ നോക്കണ്ടെ നന്നായി വരട്ടെ

സണ്ണി ഒത്തിരി അങ്ങ് വളർന്നു അച്ഛനും ഇപ്പോ വന്നത് എന്തിനാ വല്ല പിരിവോ മറ്റോ ആണെങ്കിൽ ആയിരോ രണ്ടായിരോ ഞാൻ തരാം സണ്ണി അച്ഛനോട് അങ്ങനെ ഒന്നും പറയരുത് പിന്നെ എങ്ങനെ ഞാൻ പറയേണ്ടത് സാരമില്ല ജോസേട്ടാ സണ്ണിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അനാഥാലയത്തിലെ കുട്ടികൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി അതൊന്നും നടപടിയാവുന്ന കാര്യങ്ങളല്ല വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറ മോനെ തല മറന്ന് എണ്ണ തേക്കരുത് കോട്ടെ ജോസേട്ടാ ഇനി അത് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട സണ്ണി സാധിക്കുമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ പള്ളിയിലേക്ക് വന്ന് വരൂ ജോസ്ട്രോ ഓ വേണ്ട സണ്ണി ഇതൊന്നും ശരിയായ നടപടിയല്ലോ ഇതൊരു വലിയ ശല്യമായല്ലോ എല്ലാവരും എനിക്കിട്ടാണ് പണിക്കുന്നത് എന്തൊക്കെയായി കൊറോണ പ്രവർത്തനങ്ങളെല്ലാം വീടുകളിലേക്ക് കിറ്റുകളെല്ലാം എത്തിക്കുന്നുണ്ടല്ലോ അല്ലേ അതിലെല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കെല്ലാം ചെക്ക് ചെയ്യണം ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറയണം തീർച്ചയായും ആ ഇതാരാ സജിയോ ഞാൻ സജിയോന്നും കാണാനേ ഇരിക്കയായിരുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ കിറ്റുകൾ മാത്രം കൊടുത്താൽ പോരല്ലോ ആളുകളുടെ സുരക്ഷയെ കരുതി നമ്മൾ മാസ്കും എത്തിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ച് മാസ്ക് നമ്മളുടെ ഇടവേക്ക് ഒരാൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ അപ്പൊ അതൊന്ന് വാങ്ങിച്ചിട്ട് അത് എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ എന്താന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങളും തരാം പോയിട്ട് അനാഥാലയത്തിലെ കുട്ടികളുടെ ഇൻഷുറൻസ് പുതുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിനിപ്പോ എന്താ ചെയ്യാ അച്ഛാ അടുത്ത മാസമാണ് പക്ഷേ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടത്തിലാണ് ഇപ്പോൾ വരുമാനം വളരെ കുറവാണ് മാത്രമല്ല കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യം വരെ വളരെ കഷ്ടത്തിലാണ് എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ സഹായിക്കാം ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ സ്കീമുകൾ ഇപ്പോൾ കുറേ പുതിയ സ്കീമുകൾ വന്നിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ കവർ ചെയ്യുന്ന പ്ലാനുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് തന്നെയല്ല കുട്ടികളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പ്ലാനുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ കുട്ടികളെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള പ്ലാനുകൾ വന്നിട്ടുണ്ട് ഒരുപാട് നല്ല സ്കീമുകളൊക്കെയാണ് പക്ഷേ ഇപ്പൊ ഈ കൊറോണ കാലം കാരണം സാമ്പത്തികമായിട്ട് വളരെ കഷ്ടത്തിലാണ് ഇപ്പോ സ്കീമുകൾ ഒന്നും എടുക്കാൻ സാമ്പത്തികമായി നമുക്ക് പറ്റുന്നില്ല നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം അച്ഛാ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ആ എന്താ സുജി സജി പറഞ്ഞു സണ്ണിയുടെ അസുഖമല്ല മാറിയില്ലേ മാറിച്ചോ ദൈവം വലിയവനാണ് സജി നമ്മളെ അങ്ങനെയൊന്നും കൈവിടില്ല സജി പോയിക്കോളൂ ഞാനെത്തിക്കോളാം വേണ്ട വണ്ടിയായിട്ടാ വന്നത് ഒന്നിച്ചു അല്ല എനിക്ക് ചെറിയൊരു പരിപാടി കൂടി ഇവിടെ തീർക്കാനുണ്ട് ഞാൻ അതെല്ലാം തീർത്തിട്ട് അങ്ങെത്തിക്കോളാം സജി പോയിക്കോളൂ കുഴപ്പമില്ല എന്നാ ശരി ഓക്കെ താങ്ക് യു ഈശോക്ക് ശുധീകരിക്കട്ടെ എപ്പോഴെപ്പോഴും ഇത് എവിടെ പോയിട്ട് വരുന്നു ഞാനൊരു ട്രിപ്പിനെ പോയിട്ട് വരുന്നോ കൊറോണ കാലാന്ന് അറിയില്ലേ എന്നിട്ട് ഒന്നും വെക്കാതെ അത് മാസ്ക് വെച്ചില്ലെങ്കിൽ കൊറോണ പിടിക്കുമെന്ന് ഇതാ ഈ മാസ്ക് വെച്ചോ ഓ ഓ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ അത്യാവശ്യം എത്രയോ സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടു വന്ന ആക്കിയതാടാ ശരിയാ ഇപ്പൊ പണ്ടത്തെ നിർത്തിയോ കൺട്രോൾ ആയോ കണ്ട്രോളായോ കൊറോണ ആയതുകൊണ്ട് കിട്ടാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഞാൻ വെച്ചിട്ടാ ഇപ്പൊ ജോലിയൊക്കെ കിട്ടി ഇപ്പൊ ഹാപ്പിയാണ് എത്ര കാലായി ഞാൻ നിന്നോട് പറയുന്നു ഈ കള്ളുകൂടിയൊക്കെ നിർത്താൻ ഇപ്പൊ കൊറോണ വേണ്ടി വന്നു ഇതൊക്കെ ഒന്ന് നിർത്താൻ അച്ഛന ഓക്കേ ജോസേട്ടാ നല്ല തിരക്കിട്ട പണിയിലാണല്ലോ ആ അച്ഛനോ അച്ഛനോത്തേക്ക് ഇരിക്കാം മോന സാജി അച്ഛൻ വന്നിരിക്കണം ആ അച്ചോ ആ സജിക്ക് അച്ചോ ആ എല്ലാരും ഉണ്ടല്ലോ ആരുണ്ടല്ലോ എങ്ങനെയുണ്ട് ആന്റണി നിന്റെ ഇവന്റ് മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം ഓ ഇപ്പൊ കല്യാണങ്ങളൊക്കെ ചുരുങ്ങിയ രീതിയിലല്ലേ അച്ചോ നടക്കുന്നേ ഇത്ര നാൾ ഇവനാണ് നാട്ടുകാരെ മാനേജ് ചെയ്തോണ്ടിരുന്നത് ഇനിയിപ്പോ അവർ തന്നെ നടത്തട്ടെ ചേട്ടോ ഒരു കണക്കിന് ഈ പറയുന്നതൊക്കെ ശരിയാണ് ഉള്ളവൻ അവന്റെ സമ്പാദ്യത്തിൽ നിന്നും ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുമ്പോഴ് ഇല്ലാത്തവൻ അവർക്കൊപ്പം എത്താൻ വേണ്ടി കടമേടിച്ച് അവന്റെ ജീവിതത്തിൽ അതൊരു ബാധ്യതയെ മാറുകയാണ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ആന്റണി ഉള്ളവൻ അവന്റെ വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പണ്ടത്തെ കല്യാണങ്ങൾക്ക് എന്ത് രസമായിരുന്നു അതൊക്കെ പോട്ടെ ഞാൻ സണ്ണി ഒന്ന് കാണാൻ വന്നതാ സണ്ണി എന്തിയെട്ടൻ മുറിയിലുണ്ടോ അപ്പോ നിങ്ങളിവിടെ ഇരിക്കേ ഞാൻ സണ്ണി ഒന്ന് കണ്ടിട്ട് വരാം ശരി സണ്ണി ആ അച്ഛനോ ആ കിടന്നോളൂ കിടന്നോളൂ ഞാൻ ഇവിടെ ഇരുന്നോളാ ആ ഇരിക്കു ഫാദർ ദൈവം എന്നെ കൈവിടില്ല അച്ചു അച്ഛനെ എനിക്കു വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു എന്ന് നാൻസി എന്നോട് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് ഫാദർ അതൊക്കെ എന്റെ കടമയല്ലേ സണ്ണി ദൈവത്തിന് നിന്റെ മേൽ ഒത്തിരി പദ്ധതികളുണ്ട് ഇനിയും ലോകത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശരിയാണച്ചോ മരണത്തിന്റെ പടിപാതിക്കിൽ നിന്നല്ലേ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത് ഒത്തിരിയേറെ നന്ദിയുണ്ടോ നീ അത് മനസ്സിലാക്കിയല്ലോ ദൈവത്തിന് അച്ചോ പണവും പ്രതാവും ഉണ്ടായതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മറ്റുള്ളവരുടെ പ്രാർത്ഥനയും കരുണയും കരുതലും ഒക്കെയാണ് നമ്മുടെ നിലനിൽപ്പ് തീർച്ചയായും അച്ചു എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിച്ചോളാം ഇനി അനാഥാലയത്തിലെ കുട്ടികളുടെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം നല്ലത് നിന്റെ നല്ല മനസ്സിന് നന്ദി ദൈവം നിന്നെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്റെ പ്രാർത്ഥനയിൽ നീ എന്നും ഉണ്ടാകും ദൈവം പലപ്പോഴും മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ സണ്ണിയുടെ മനസ്സിൽ ദൈവം വസിക്കുന്നുണ്ട്